തുടക്കവും ഒടുക്കവും ഉള്ളതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത് എന്താണ്? ദുഃഖം. ദുഃഖമല്ലാത്ത വേറെ ഒന്നും വേറെ ഒന്നിനെയും അതിന് നമുക്ക് പ്രദാനം ചെയ്യാൻ സാധ്യമല്ല എന്ന്. തേഷു, തേഷു എന്ന് പറഞ്ഞ അതിൽ. അതുകൊണ്ട് ഈ അടുത്ത വരിയാണ് ശ്രദ്ധിക്കേണ്ടത്, തേഷു അതിൽ. അപ്പൊ അത് വേണ്ടാന്നല്ല, അതില് ബുധഹ. ബുധഹ എന്ന് പറഞ്ഞ ജ്ഞാനി, അറിവുള്ളവൻ, സത്യം ഗ്രഹിച്ചവൻ. നരമതെ, രമിക്കുന്നില്ല, ഇത്രയും ചെയ്താൽ മതി. ബുധൻ അതിൽ രമിക്കുന്നില്ല, കാരണം അവൻ ജ്ഞാനിയാണ്. ഈ അറിവുണ്ടെങ്കിൽ വലിയൊരു സമാധാനം കേട്ടോ, ഏതെന്നും രക്ഷപ്പെടാം. ഈ ഒരാള് ഒരു ബാങ്കില് ബാങ്കിലേക്ക് കടന്നു കയറിയിട്ട് ബാങ്ക് മാനേജരെ തോക്ക് ചൂണ്ടി, എന്നിട്ട് എടുക്കാൻ പറഞ്ഞു കാശ്. ബാങ്ക് മാനേജർ വളരെ സമർത്ഥനായിരുന്നു. ബാങ്ക് മാനേജർ പറഞ്ഞു, നിങ്ങളൊരു ലോൺ അപ്ലൈ ചെയ്യുന്നേ, ഞാൻ നിങ്ങൾക്ക് ലോണ് തരാം, എത്ര ലക്ഷം വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ലോണ് തരാമെന്ന് പറഞ്ഞു വളരെ ആ ഫോം എടുത്തു കൊടുത്തു. എന്നാ കാരണം ഇന്ന് ലോൺ കൊടുക്കാൻ അവർ ഓടി നടക്കുകയാണ്, ആളുകളെ കിട്ടാൻ ഇല്ല. അപ്പം ഈ തോക്കൊക്കെ ചൂണ്ടി വെറുതെ ഈ അനാവശ്യമായിട്ട് ബാങ്കിൽ വന്നിട്ട് ഇങ്ങനെ. അപ്പം അവര് എന്താ, തേഷു ബുധഃ ന രമതേ. ബുധന്മാർ രക്ഷപ്പെടും, എവിടെയാണെങ്കിലും അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാത്തവരോ? അല്ലാത്തവരാണോ? അല്ലാത്തവർക്കാണ് ബന്ധനം ഉണ്ടാക്കുന്നത്. അത് പുത്രനാണെങ്കിലും പുത്രിയാണെങ്കിലും പിതാവാണെങ്കിലും മാതാവാണെങ്കിലും സുഹൃത്താണെങ്കിലും എല്ലാം. അതുകൊണ്ട് ഇത് തിരിച്ചറിയുക, ഇതാണ് പ്രകാശത്തിൻ്റെ വഴി. ഈ വഴിയിലൂടെ നടന്നു നീങ്ങാൻ ഇതാണ് ഋഷിയുടെ ഈ. നമുക്ക് ഇത് കേട്ട് കേട്ടിട്ട് ഇത് കേട്ട് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ടില്ല. നമ്മൾ കേട്ടിട്ടുള്ളത് മുഴുവൻ പൊള്ളയായ വാഗ്ദാനങ്ങളാണ്. ആരുടെ? രാഷ്ട്രീയക്കാരുടെ. സ്വാമി അവരെ കുറ്റം പറയല്ല, പക്ഷെ നമ്മളേറെ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ ദിവസവും വായിക്കുന്നത് ഋഷി വചനങ്ങളൊന്നുമല്ല. പിന്നെയോ ഇത്തരം പൊള്ളയായ, ഇത്തരം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വാക്കുകളാണ്. അതുകൊണ്ട് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ഋഷി വചനങ്ങൾ കാതോർക്കുന്നത്. ആ സമയത്ത് അത് ദഹിക്കില്ല ചിലപ്പം. മറ്റതിൽ നമ്മളിങ്ങനെ മോഹാലസ്യപ്പെട്ടിരിക്കുക, നാളെ കിട്ടും, ഇന്ന് കിട്ടും, മറ്റന്നാൾ ഇത് ശരിയാവും എന്നൊക്കെ കരുതിയിട്ട്, ഇതൊരിക്കലും ശരിയാവില്ല. അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയക്കാരനാവാൻ എന്താണ് അച്ഛാ യോഗ്യത എന്ന് ചോദിച്ചപ്പം അച്ഛൻ മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ എന്താ പറയുക, നാളെയെക്കുറിച്ചൊക്കെ പറയാൻ നിനക്ക് സാധിക്കണം, എന്നിട്ട് മറ്റന്നാൾ നീ അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ചും പറയണം. ഇങ്ങനെ പലതും പറയാനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ നീ നല്ലൊരു നേതാവാകുമെന്ന് പറയാം. അപ്പം വിവേകത്തെ വളരാൻ അനുവദിക്കുക എന്ന് പറയാം. എന്നിട്ടോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. ഭഗവാൻ തുടർന്ന് പറയുന്നു, ശക്നോതി ഹൈവയ സോഢും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ നരഃ. ശക്നോതി ഇഹ ഏവ യഹ സോഢും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ സനരഃ. നരഃ യഹ നരഹ, യാതൊരു നരനാണോ, നരൻ എന്ന് നമ്മളെ പറയുന്നത് നേതൃഗുണം ഉള്ളവൻ എന്നുള്ളത് കൊണ്ടാണ്. നരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നയിക്കാൻ കഴിവുണ്ട്, നമ്മളെ സൃഷ്ടിച്ചതേ അങ്ങനെയാണ് എന്ന് പറയാം. അങ്ങനെയുള്ള യഹ നരഹ, യാതൊരു മനുഷ്യൻ, ശരീര വിമോക്ഷണാത്, ശരീര മോചനത്തിന് മുൻപ്, ശരീര വിമോക്ഷണാത് പ്രാക് മുൻപ് എന്ന് പറഞ്ഞാൽ മരണത്തിന് മുൻപ് തന്നെയാണ്, ശരീരത്തെ ഉപേക്ഷിക്കുന്നതിന് മുൻപ്. ഇഹ ഏവ, വീണ്ടും ഇവിടെ, ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഈ ജന്മത്ത്, ഈ ചുറ്റുപാടിൽ എന്നൊക്കെ എടുത്തുകൊള്ളണം. കാമക്രോധ സമുദ്ഭവം, കാമക്രോധങ്ങളിൽ നിന്ന് സമുദ്ഭവം ഉദ്ഭവിച്ചിട്ടുള്ള വേഗം, വേഗത്തെ, മനക്ഷോഭത്തെ. വേഗം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ചണ്ടവേഗൻ എന്നൊക്കെ നമ്മൾ ഭാഗവതത്തിൽ പഠിക്കുമല്ലോ. അത് വേഗത്തെ എന്തു വേണം? സോടും. സോടും എന്ന് പറഞ്ഞാൽ അടക്കാൻ, സഹിക്കാൻ. ശക്നോതി, ശക്തനാകുന്നു, കഴിവുള്ളവനാകുന്നു, ആകുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറയുമ്പം നമ്മൾ ആകണം എന്നാണ്. നമ്മളെ സംബന്ധിച്ച് ഇത് പ്രതിജ്ഞയാണ്, ആണ് ഒന്ന് അറിഞ്ഞാൽ മതി. നമുക്ക് എന്തൊക്കെ നമ്മൾ സഹിച്ചിട്ടുണ്ട് അല്ലേ,
എത്രയോ സഹിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ അതിന് എന്താ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള അവൻ സ അവൻ യുക്തഹ യുക്തനാണ്. ഇന്ന് നമുക്ക് സഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുമുണ്ട്, രണ്ടുമുണ്ട്, സഹിക്കാനും പറ്റും, എന്താ സഹിക്കാതെ ഒരിക്കൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി, ആരോ തട്ടിക്കൊണ്ടുപോയി, എന്നാൽ ആൾ നഷ്ടപ്പെട്ടു എന്ന് പരാതിയൊന്നുമില്ല പോലീസിൽ. നഷ്ടപ്പെട്ടു പോയ പരാതി കൊടുക്കണ്ടേ? പക്ഷേ ഇയാൾ വലിയ ശല്യക്കാരനായിരുന്നു, അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തട്ടിക്കൊണ്ടുപോയവർ ഈ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, 100,000 രൂപ തന്നിട്ടില്ലെങ്കിൽ ഇയാൾ അവിടെ തിരിച്ചു കൊണ്ടാക്കുന്നു. അപ്പം തട്ടിക്കൊണ്ടുപോയാലൊക്കെ പല വിധത്തിലാണ്, കൊല്ലും എന്നല്ല പറയുന്നത്, ഇയാൾ അവിടെ കൊണ്ടാക്കും. അവർ 200,000 കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് കഥ. കാരണം ചിലപ്പോൾ ചിലരൊക്കെ പറയുന്നു, ഓ ഈ അച്ഛനെയൊന്നും ആരും തട്ടിക്കൊണ്ടുപോകണില്ലല്ലോ. സോടും ശക്നോതി, സഹിക്കാൻ കഴിവുള്ളവനായിത്തീരുന്നു എല്ലാറ്റിനെയും. എന്തുകൊണ്ടെന്നാൽ തൻ്റെ അപാരമായ ജ്ഞാനത്താൽ, അതാണ് അവിടെ, തൻ്റെ അപാരമായിട്ടുള്ള ജ്ഞാനം കൊണ്ട് താൻ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു, തന്നെ നിയന്ത്രിക്കുന്നു, മറ്റുള്ളതിൻ്റെ വരവും പോക്കിനെയും ഒക്കെ താൻ നിശ്ചലമായി അതിനെയൊക്കെ കാണുന്നു. സയുക്തഹ, അവൻ ആത്മ ഐക്യം പ്രാപിച്ച യുക്തനാണ്, യോഗിയാണ്, സ്ഥിരചിത്തനാണ് എന്ന് പറയാം. സസുഖി, അവനാണ് സുഖിമാൻ. അവനെ കുറിച്ചാണ് ശങ്കരാചാര്യസ്വാമികൾ യതി പഞ്ചകം അല്ലെങ്കിൽ കൗപീന പഞ്ചകം എന്ന് പറഞ്ഞിട്ടൊരു, കൗപീനവന്ത കലു ഭാഗ്യവന്ത, വാ അവനെ പോലെ എന്ത്, ആരാ ഇവനല്ലാതെ, ഇവനല്ലേ ഭാഗ്യവാൻ, അവനെങ്ങനെ നടക്കണു എന്ന് പറയാ. ഒരു വെറൊരു കൗപീന മാത്രമേ ഉള്ളൂ. ഭാഗ്യവന്ത, ഭാഗ്യവാൻ, കാരണം എന്താ, സുഖിമാൻ, അവനിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മളൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ എടുത്തു വെക്കുമ്പം, തിരുമേനി ഒരിക്കലും ട്രെയിനിലേക്ക് കയറിയ വലിയ പെട്ടി എടുത്തുകൊണ്ട് തലയിൽ വെച്ചിട്ട്, അപ്പൊ തിരുമേനിയുടെ ആളുകൾ ചോദിച്ചു, എന്തിനാ തിരുമേനി ഈ പെട്ടി തലയിൽ വെച്ചിരിക്കുന്നത്? അപ്പോൾ തിരുമേനി പറഞ്ഞു, പാവം വണ്ടി നമ്മളെയൊക്കെ ചുമക്കുന്നുവല്ലോ, അതുകൊണ്ട് ഞാനൊരു സഹായം ചെയ്താ. തിരുമേനി വലിയ ജ്ഞാനിയാണ്, ഏതായാലും നിങ്ങളൊക്കെ ചുമക്കുന്നതിനേക്കാൾ ഭാരം ഇതിനുണ്ട് എന്ന് തോന്നില്ല. നിങ്ങളുടെയൊക്കെ ശിരസിൽ പെട്ടി രൂപത്തിൽ ഭാരമൊന്നും ഇല്ലെങ്കിലും ഞാൻ കാണുന്നു നിങ്ങളൊക്കെ ഒരുപാട് ഭാരം ചുമക്കുന്നവരാണ് എന്ന്. നിങ്ങളെന്തിനാ അനാവശ്യമായിട്ട് ഞാൻ ചെയ്യുന്നതല്ലേ നിങ്ങളും ചെയ്യുന്നത്? അതായത് തിരുമേനി എന്താണോ ചെയ്തത് ഇവർക്ക് അബദ്ധമായി തോന്നിയത്, അത് തന്നെയാണ് നമ്മളും ചുമന്നുകൊണ്ട് നടക്കുന്നത്. നമ്മളിത് ചുമക്കേണ്ടവരല്ല, പക്ഷെ നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക. ഇപ്പം ആ മാർച്ചിൽ എന്താവും, കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും? ഇത് ചുമന്നുകൊണ്ട് 10-ാം ക്ലാസ്സിലെ ആർക്കൊക്കെ കുട്ടികളുണ്ടോ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ നടക്കുക. കുട്ടികളെക്കാൾ തലക്കാൻ അവർക്കാണെന്ന് പറയും. വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർ ഇതും ചുമന്നുകൊണ്ട് നടക്കുക. അവർ പറയുന്നു, നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്നില്ലേ. നമ്മൾ ഇടപെടുന്നു. ദിവസവും ഹോംവർക്ക് തെറ്റിക്കുന്ന കുട്ടി, ഒരു ദിവസം പോലും ശരിയാക്കുന്നില്ല ഇവൻ. ടീച്ചർക്ക് മടുത്തു അവനെ കൊണ്ട്, അവനും മതിയായി എന്ന് പറയാം. അവസാനം കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവനെല്ലാം ശരിയാക്കാൻ തുടങ്ങി ഹോംവർക്ക്. അപ്പോൾ ടീച്ചർക്ക് വളരെ ഒരു കൗതുകം തോന്നി. ടീച്ചർ ചോദിച്ചു, എന്താ ഇപ്പോൾ ഈയിടെ ആയിട്ട് ഹോംവർക്ക് എല്ലാം കൃത്യമാണല്ലോ, എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, ഇപ്പം ഞാൻ ഒറ്റയ്ക്കാ ചെയ്യുന്നു, അപ്പം മുൻപ് അച്ഛൻ സഹായിക്കുമായിരുന്നു. അച്ഛൻ്റെ സഹായം നിർത്തിയതോടുകൂടി ഇവൻ്റെ കണക്ക് ശരിയായി എന്ന് പറയാം. സ സുഖീ ശക്നോതി, അവൻ എല്ലാറ്റിനെയും സഹിക്കാൻ തയ്യാറാവുന്നു. തുടർന്ന് യോന്ത സുഖോന്തരാ രാമഃ തഥാന്തർജ്യോതിരേവയഃ സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യഹ അന്തസുഖഃ ആത്മാരാമഃ തഥാ അന്തർജ്യോതിഹി ഏവ യഹ സസുഖയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതഃ അധിഗച്ഛതി.
യഹ യാതൊരുവൻ, വീണ്ടും യാതൊരുവൻ അന്തസുഖ, തന്നിൽ തന്നെ സുഖം കണ്ടെത്തിയിട്ടുള്ള, സ്വ ആത്മാവിൽ സുഖത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ളവൻ. ഇതരങ്ങളായിട്ടുള്ള ഒന്നും നമുക്ക് സുഖം തരുന്നത് അല്ല എന്ന് പറയാം. ഒന്നും നാം അനുവദിക്കുന്നില്ല എങ്കിൽ ഒന്നിനും സുഖം തരാൻ സാധ്യമല്ല. അത് നന്നായി ഓർത്തുകൊള്ളുക. അതുകൊണ്ട് താൻ തന്നെ, അതുകൊണ്ട് തന്നെ അന്തരാരാമ ആത്മാരാമ എന്ന് പറയാം. അന്തരാത്മാവിൽ സന്തോഷിക്കുന്നവൻ തഥാ അപ്രകാരം യഹ യാതൊരുവനാണോ അന്തജ്യോതി, അന്തർജ്യോതി ആത്മാവിൽ, ആത്മാവിലെ ആ പ്രകാശത്തെ അനുഭവിക്കുന്നവൻ. ആചാര്യസ്വാമികൾ പറയും, അന്തജ്യോതി ബഹിജ്യോതി പ്രത്യക് ജ്യോതി പരാത്പര ജ്യോതിജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം. എല്ലാം എന്താ പറയുക, പുറത്തും ജ്യോതി അകത്തും ജ്യോതി, എല്ലാം ജ്യോതി, സർവം ശിവമയം. അങ്ങനെ യഹ അന്തർജ്യോതി ഏവ, അവൻ ആത്മാവിൽ പ്രകാശമുള്ള അവൻ, സ യോഗി അവൻ യോഗിയാണ്. ബ്രഹ്മഭൂത അവൻ ബ്രഹ്മമായി ഭവിച്ച് ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ, നിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷം, മോക്ഷത്തെ അധികച്ചതി പ്രാപിക്കുന്നു എന്നാണ്. അവനാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത്. അപ്പൊ ആരാ ഈ മോക്ഷത്തെ പ്രാപിക്കുന്നത്? എന്താ ഈ മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ? തലയുടെ മുകളിൽ കൂടെ എന്തെങ്കിലും ജീവൻ പോകുന്നതാണോ? അല്ല എന്ന് പറയാം. എന്താ അന്തശീതളിമ ആരാണോ അനുഭവിക്കുന്നത്, താൻ തന്നെ തനിക്ക് ഹൃദ്യമാകുന്നത്, താൻ തന്നെ തൻ്റെ സുഹൃത്തായിട്ടിരിക്കുന്നത്, തനിക്ക് ഇതരമായിട്ടുള്ള ഒന്നിൻ്റെയും ആവശ്യമില്ല, ഒന്നിൻ്റെയും. അപ്പോൾ ഭാര്യയും കുട്ടികളും ഒക്കെ വീട്ടിൽ പോയി, അവരുടെ വീട്ടിൽ പോയി, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം. ഇങ്ങനെ താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വികാരങ്ങൾ നമുക്കുണ്ടാവുമല്ലോ. നിങ്ങളറിയാം, ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അയ്യോ ഇപ്പം ഞാൻ എന്താ, ഞാൻ അധപ്പതിച്ചു പോയോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള, അത് അങ്ങനെയൊന്നും വിഷമിക്കേണ്ട, തൽക്കാലം അതിൽ വിഷമിച്ചോളൂ. പക്ഷെ ഉടനെ അറിഞ്ഞേക്കണം, ഇതൊന്നും ശാശ്വതമല്ല. ആ ഇങ്ങനെയുള്ള ചാൻസാണ് ഇടയ്ക്ക് അവരൊക്കെ വീട്ടിൽ വിട്ടു നിൽക്കുമ്പോൾ നമുക്കും കിട്ടുന്ന ഒരു നല്ല ചാൻസാണ്. എന്ത്, ഞാൻ ഏകനാണ്, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് സുഖം തരാൻ പോകുന്നതല്ല. ഇത് തിരിച്ചും നിങ്ങൾ അറിഞ്ഞോളുക. ഇടയ്ക്ക് ടൂറിന് പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് കിട്ടുമല്ലോ സമയം, നല്ലത് തന്നെ നമുക്ക് നമ്മളായിട്ടിരിക്കാൻ. അപ്പോൾ ഒന്നിനെയും ആശ്രയിക്കാതെ അന്തസുഖ അന്തരാരാമ അന്തജ്യോതി, ഇതൊക്കെ ഉള്ളിൽ നിന്ന് ജ്വലിക്കേണ്ടതാണ്, ഉള്ളിൽ നാം കണ്ടെത്തേണ്ടതാണ്. നമ്മൾ അവനാണ് ബ്രഹ്മനിർവാണത്തെ, മോക്ഷത്തെ അനുഭവിക്കുന്നത് എന്നാണ്. അപ്പോൾ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിൽ തന്നെ താൻ ആനന്ദം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മനിർവാണമായി, മോക്ഷമായി. അതുകൊണ്ട് അവന് ഒന്നിൻ്റെയും പിറകെ ഓടണ്ട എന്ന് പറയാം. അത് കിട്ടാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓടേണ്ടി വരുന്നത്, പലതിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുമില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഓട്ടം നിർത്തും, എന്നിട്ടോ ഒന്ന് നിൽക്കും. ഇതൊരു മസില് പിടിച്ച് സാക്ഷാത്കരിക്കേണ്ടത് അല്ല. ഇപ്പോൾ പറ്റുമോ, സാധിക്കുമോ നമുക്ക്? എന്താ ഒരു മിലിട്ടറിയിലൊക്കെ ഉണ്ടല്ലോ അറ്റൻഷൻ, അവരോട് പറയുക ഒരു പട്ടാള ചിട്ടിയൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയാം. നമുക്ക് കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് കുട്ടികളെ അങ്ങോട്ട് അറ്റൻഷൻ, ഓ കവിത ലിഖോ, കവിത എഴുതിക്കോളാൻ, നടക്കുമോ? ഇല്ല. അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് കവിത അങ്ങോട്ട് എഴുതാൻ പറഞ്ഞാൽ കവിത എങ്ങനെയാണ് വരിക? കവിത വരുന്നത് പോലെയൊക്കെയാണ് ഇത്. അങ്ങനെ മസില് പിടിച്ചാൽ നടക്കില്ല എന്ന് പറയാം. ഈ അന്തജ്യോതി കിട്ടണമെങ്കിൽ മസിലൊക്കെ ഒന്ന് അയയണം. അപ്പോൾ പ്രശ്നങ്ങളെയൊക്കെ വരുമ്പം ഒന്ന് സാവകാശം, വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ ഒന്ന് ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയും. തുടർന്ന് ഭഗവാൻ പറയുന്നത് ആ സൂത്രങ്ങളൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ കൈവരിക്കേണ്ടത്. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷാഃ
ഛിന്നദ്വൈതായതാത്മാനഃ സർവഭൂതഹിതേരതാഃ ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണ കന്മഷാഃ ഛിന്നദ്വൈത യഥാത്മാനഃ സർവഭൂത ഹിതേരതാഃ സർവഭൂത ഹിതേരതാഃ ഭഗവത്ഗീതയിൽ ആവർത്തിച്ചു വരുന്ന ഒരു ശബ്ദമാണ് സർവഭൂത ഹിതേരതാഃ ക്ഷീണ കന്മഷാഃ ക്ഷീണം ക്ഷയിച്ചിട്ടുള്ള കന്മഷം പാപം തെറ്റിദ്ധാരണകൾ നീങ്ങിയിട്ടുള്ള ചിന്ന ദ്വൈതാഹ അതേപോലെ സംശയങ്ങളൊക്കെ നീങ്ങിയിട്ടുള്ള വീണ്ടും അതിൽ നിന്ന് ജാതമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അജ്ഞാനജന്യങ്ങളായിട്ടുള്ള എല്ലാ വാസനകളും നീങ്ങിയിട്ടുള്ള യദാത്മാനഹ ആത്മനിയന്ത്രണം വന്നിട്ടുള്ളവൻ ആത്മൻ ശബ്ദം ഇവിടെ മനസ്സിൻ്റെ നിയന്ത്രണത്തെയാണ് മനസ്സിന് നിയന്ത്രണം വന്നിട്ടുള്ള സർവഭൂതഹിതേരതാഹ സർവഭൂതങ്ങളിലും പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ ഒന്നൊഴിയാതെ അതിൻ്റെ ഹിതങ്ങളിൽ രതനായിട്ടുള്ളവൻ അതിൻ്റെ അതിനോട് ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ അതിനെ സ്വതന്ത്രമായി വിടാനുള്ള ഒരു മനസ്സ് ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക അത് തന്നെ സർവഭൂതഹിതേരതാഹ ഒന്നിനെ ഒരു കിളിക്കുട്ടിയെ കിട്ടിയാൽ വളർത്തണം എന്നത് ദ്രോഹചിന്തയാണ് ചിലപ്പോൾ നമ്മുടെ പ്രാണി സ്നേഹം അങ്ങനെയൊക്കെയാണ് ഇതിനെയൊക്കെ കെട്ടിയിട്ട് വളർത്തുക അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക വീട്ടിൽ ആ കിളിക്കൂട് ആ കൂട് ഈ കൂട് എന്നിട്ട് ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഈ ടൂറും അതും ഇതൊക്കെ പോകുമ്പോൾ ഇത് കിടന്ന് പാവം കഷ്ടപ്പെടും വരുമ്പോഴേക്കും പലതും ചത്തിട്ടുണ്ടാവും ഋഷയ ബ്രഹ്മനിർവാണം ലഭതേ ഋഷികൾ ആ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു ഇവിടെ തന്നെ ഇപ്പൊ തന്നെ അതിനെ പ്രാപിക്കുന്നു മോക്ഷം എന്ന് പറഞ്ഞാൽ മരണാനന്തര ബഹുമതി എന്ന് കരുതിയതാണ് കുഴപ്പം അവസാനം കിട്ടേണ്ടുന്ന ഒന്നാണ് എന്നല്ല അവസാനം കിട്ടേണ്ടുന്നതല്ല പരമോന്നത പരംവീരചക്ര പോലെ അങ്ങനെയല്ല മരണാനന്തരം മോക്ഷം കൊടുക്കുന്ന കർമ്മമൊക്കെ ഉണ്ട് അത് ഒക്കെ വലിയ അത്ഭുതമാണ് മരിച്ചതിന് ശേഷം ഇയാൾ മോചിതനായി പിന്നെ എന്താ എന്ത് മോചനാണ് തുടർന്ന് കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതഃ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മാനം വിദിതാത്മനാം കാമക്രോധ വിയുക്താനാം കാമക്രോധങ്ങൾ വേർപെട്ടവരായിട്ട് ഇതൊക്കെയാണ് എന്താ രിപുക്കൾ എന്ന് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് വിഷയധ്യാനമാണ് വിഷയധ്യാനത്തിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് അതുണ്ടായിക്കഴിഞ്ഞാൽ സർവനാശമാണ് ഫലം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ അഥവാ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എങ്കിൽ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ പറഞ്ഞ് വിമർശിക്കുന്നുവെങ്കിൽ അത് നല്ലതാണ് കാരണം നമുക്ക് നമ്മളെ അറിയാൻ സഹായിക്കും വിമർശനം എപ്പോഴും സ്വാമിജി പറയും കണ്ണാടി പോലെയാണ് മുഖം നോക്കാനുള്ള കണ്ണാടി പോലെയാണ് കണ്ണാടി നമ്മളെ കാണാനുള്ളതാണ് ഇതുപോലെയാണ് നമ്മുടെ വിമർശകരും നമ്മളെ അറിയാൻ നമുക്ക് നമ്മെ അറിയാൻ നമ്മുടെ വിമർശകർ നമ്മളെ സഹായിക്കുന്നു.